നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഫേമസ് ആയിട്ടുള്ള ഒരു മാംഗോ ഡ്രിങ്ക് ആണിത്. ഇപ്പോൾ മാമ്പഴത്തിന്റെ കാലമായതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും മാമ്പഴം ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഈ മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നല്ല വൃത്തിയിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിതിനെ ഒരു മാസം വരെ സൂക്ഷിക്കുകയും ചെയ്യാം. നമുക്ക് ഇങ്ങനെ വളരെ വളരെ ഈസിയായി അഡിക്റ്റീവ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്ത ഹോം മെയ്ഡ് മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ മാംഗോ ഫ്രൂട്ടിക്ക് നമുക്ക് പഴുത്തതും പച്ചയായിട്ടുള്ള മാങ്ങയാണ് വേണ്ടത്. ഇവിടെ ഞാൻ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്രയ്ക്ക് അങ്ങ് പച്ചയല്ല, ചെറുതായൊന്ന് പഴുത്തു വന്നിട്ടുണ്ട്. ഏകദേശം ചെനച്ച ഒരു പരുവാണിത്. അടുത്തതായി ഞാൻ രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മൂന്ന് മാങ്ങയെയും പീൽ ചെയ്തതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിരുന്ന് തിളച്ച് വരട്ടെ. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം, അത്ര മതി. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ക്രിസ്റ്റലൈസ് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് ലെമൺ ജ്യൂസ് ചേർക്കുകയാണ്. ഒരു മീഡിയം സൈസുള്ള നാരങ്ങയാണിത്. ഇനി ഇതിനെ നമുക്ക് ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കാം. ലെമൺ ജ്യൂസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ ഫ്രൂട്ടി കേടുവരില്ല. നല്ലൊരു പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഈ ഷുഗർ സിറപ്പും ലെമൺ ജ്യൂസും ആക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ടിക്ക് ചെറിയൊരു പുളിയും മധുരവും എല്ലാം വരുന്നതാണ്. അതുകൊണ്ട് ലെമൺ ജ്യൂസ് ചേർക്കുന്നത് ആ ടേസ്റ്റ് കൂടെ കിട്ടും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മാറ്റി വെക്കാം. ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഇതൊന്ന് തണുത്ത് വരട്ടെ. അടുത്തതായി നമുക്ക് മാങ്ങ എടുക്കാം. ഇത് പഴുത്ത മാങ്ങയാണ്. ഇതിനെ ഞാൻ പ്രഷർ കുക്കറിലോട്ട് എടുക്കുകയാണ്. അടുത്തതായി ഒരുവിധം ചനച്ച് വന്നിട്ടുള്ള മാങ്ങയാണ്. പച്ച മാങ്ങ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ മാങ്ങ കവർ ചെയ്യുന്ന അത്രയും വെള്ളം ഒഴിക്കാം. നമുക്ക് ഇതിലോട്ട് ഏകദേശം 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം ഒഴിക്കേണ്ടി വരും. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ ഇതിനെ വേവിച്ചെടുക്കുന്നത്. നമ്മുടെ പ്രഷർ കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി കുക്കർ തുറക്കാം. നമ്മുടെ മാങ്ങ കുക്കായി വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ വലിയൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതിൽ നിന്നൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നിട്ടുള്ള ഈ മാങ്ങയുടെ ജ്യൂസിനെ നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് ഒഴിക്കാം. ഇതിനെ നന്നായി അരച്ചെടുക്കാൻ വേണ്ടത് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇനി വെള്ളം അധികം വേണ്ട എങ്കിൽ നമുക്കിതിൽ നിന്ന് വെള്ളം മാറ്റിയതിന് ശേഷം മാങ്ങയുടെ പൾപ്പ് മാത്രം ചേർത്ത് അരച്ചെടുത്താൽ മതി. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടേസ്റ്റാക്കി മാറ്റുന്നതിന് നമ്മുടെ മാങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബൗളിലോട്ട് ഒഴിക്കാം. ഈ മാങ്ങ സെലക്ട് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫ്രൂട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി നാര് കുറഞ്ഞ മാങ്ങ വേണം എടുക്കാൻ. നമ്മുടെ ഫ്രൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള പൾപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ ഇതിനെ ഇപ്പോഴല്ല അരിച്ചെടുക്കുന്നത്, അവസാനമാണ് അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മിക്സിലോട്ട് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണ്. ഇനി ബാക്കി വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കാം. നമുക്ക് എത്രത്തോളം ലൂസ് ആകണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. ലൂസ് ആക്കുന്നതിനനുസരിച്ച് മധുരം അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഷുഗർ സിറപ്പ് വേണം ഇതിലോട്ട് ഒഴിക്കാൻ, അല്ലെങ്കിൽ ഇത് കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇതിലോട്ട് 2 കപ്പ് കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയിലെ ജാർ ഒന്ന് കഴുകി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജഗ്ഗിലോട്ട് നമുക്കിതിനെ അരിച്ചെടുക്കാം. ഒരു അരിപ്പയിൽ വേണം അരിച്ചെടുക്കാൻ. നാര് കുറഞ്ഞ മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും അരിച്ചെടുക്കാനില്ല. പിന്നെ ഒന്ന് ലൂസാക്കിയതിന് ശേഷമാണ് അരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിച്ചെടുക്കാനും കിട്ടും. നമ്മൾ പൾപ്പിനെ അരിച്ചെടുക്കുകയാണെങ്കിൽ കുറെ സമയം എടുക്കും അരിച്ചെടുക്കാൻ. നമ്മുടെ ഹോം മെയ്ഡ് മാംഗോ ഫ്രൂട്ടി തയ്യാറായിട്ടുണ്ട്. നല്ല ബോട്ടിലിൽ നമുക്കിതിനെ 1 മാസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. നല്ല തണുപ്പോടുകൂടെ തന്നെ നമുക്കിതിനെ സെർവ് ചെയ്യുകയും ചെയ്യാം. ഈ ഫ്രൂട്ടിയിലോട്ട് നമ്മൾ എപ്പോഴും ചേർക്കുന്ന വെള്ളവും തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ടി നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ കേടുവരാനുള്ള സാധ്യതയുണ്ട്. ഇത്ര വേസ്റ്റിയാ വന്നിട്ടുള്ളൂ മാങ്ങയിൽ. ഇതിനെ 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ.
നന്നായി തണുത്തതിന് ശേഷം സെർവ് ചെയ്യാണ് നമ്മുടെ ഫ്രൂട്ടി. ഞാൻ ഇതിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാമ്പഴത്തിന്റെ സീസണാണ്, എല്ലാവർക്കും മാമ്പഴം കിട്ടുകയും ചെയ്യും. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.